മദ്രസകളിലൊക്കെ എ പി കാരാണ് പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ മദ്രസയിൽ എ പി കാര് പഠിപ്പിക്കാൻ പറ്റൂല. എന്നിട്ട് അതിന് എന്ത് ചെയ്തു? നാട്ടിൽ എസ് എസ് എൽ സി കോച്ചിംഗ് ആണ് മറ്റൊക്കെ നടക്കാൻ കുട്ടികളും ആ കുട്ടികളൊക്കെ കൂടെ കൂട്ടിയിട്ട് ഇപ്പൊ വാഫി എന്ന് പറഞ്ഞിട്ട് ഒരു പുതിയ മാഫി പഠിപ്പിക്കാൻ പോകും. ഈ മാഫി പഠിപ്പിച്ച കുട്ടികളെ ഇപ്പൊ നമ്മൾ മദ്രസകളിലേക്ക് ഇങ്ങോട്ട് അയച്ചു. മദ്രസയിൽ വന്ന് ഇട്ടേക്ക് വരും പഠിപ്പിക്കാനും ഒന്നും അറിയില്ല. ഒരു ചങ്ങായി ഇമാമത്ത് നിർത്തി നോക്കുമ്പോ ഓൻ ഓടാനും അറിയില്ല, ഓയല്ലെങ്കിൽ കൂടി പിന്നെ ബാക്കിൽ നിൽക്കുന്ന ഒരു ആസൈസാണ്. ഇമാമത്ത് നിന്ന മാഫി വന്ന് വരല്ലു ൊക്കെ ആമോന്നു. ഈ രൂപത്തിലുള്ള ആളുകളെ പൊട്ടിക്കൊണ്ട് എന്നും സമൂഹത്തിന് വിവരമുണ്ടാകുമ്പോൾ ഇത് നിലനിർത്താൻ കഴിയില്ല. സമൂഹത്തിന് അറിവുണ്ടാകുമ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ പരിപ്പ് വരപ്പോവുകയില്ല. അതുകൊണ്ട് മുസ്ലിം സമുദായത്തിലെ ആളുകൾ പഠിക്കരുത് എന്ന് മനസ്സിലാക്കുന്ന ആളുകൾ, മുസ്ലിം സമുദായത്തിലെ ആളുകൾക്ക് വിദ്യാഭ്യാസം ലഭിക്കരുത് എന്ന് മനസ്സിലാക്കുന്ന ആളുകൾ, മുസ്ലിം സമുദായത്തിലെ ആളുകൾ എന്നും മലപ്പുറത്തെ മണ്ണിന്റെ പാടത്ത് പണിയെടുത്ത് തെങ്ങ് കയറ്റക്കാരായി മാത്രം അതൊപ്പതിക്കണമെന്ന് ചിന്തിക്കുന്ന ആളുകൾ, അവരാണ് അറയിൽ നിന്ന് ഉറയിൽ നിന്ന് ഉറിയിലേക്ക് അങ്ങനെ മുസ്ലിം സമൂഹത്തെ എന്നും പിന്നോട്ട് പിന്നോട്ട് വലിക്കുന്ന ഈ വിഭാഗത്തിന് മുസ്ലിംകൾ എന്നും അതർബാക്ക്വേർഡ് കമ്മ്യൂണിറ്റി എന്നും പിന്നോക്ക വിഭാഗമായി നിൽക്കണമെന്ന് ആശിക്കുന്ന സമുദായ രാഷ്ട്രീയത്തിന്റെ ആളുകളെ അച്ചാരം വാങ്ങിക്കൊണ്ട് പണ്ഡിത വേഷം വെച്ച് നടക്കുന്ന പണ്ഡിതധാരികളെ നിങ്ങൾക്ക് തത്വം പഠിപ്പിച്ചേ മതിയാവുകയുള്ളൂ. എന്താണ് തത്വം നൽകേണ്ടത്? എന്താണ് ദീനി എന്ന് അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാരിൽ നിന്ന് നിങ്ങളെ കൊണ്ട് പഠിപ്പിക്കുക തന്നെ ചെയ്യുമെന്ന് മഹാന്മാരായ പണ്ഡിത നേതാക്കന്മാരെ കുതിര കയറുക. ഇവിടെ നടുറോട്ടിൽ വെച്ചുകൊണ്ട് എ പി ഉസ്താദിന്റെ എല്ലൂർ നിങ്ങൾ പല്ലം എ പി ഉസ്താദിന്റെ എല്ലൂർ എത്ര കാലായി എല്ലൂരിൽ തുടങ്ങി. രാഷ്ട്രീയത്തിൽ കിട്ടിയിരിക്കുന്ന മുദ്രാവാക്യമാണ്. രാഷ്ട്രീയക്കാരിൽ മുദ്രാവാക്യം വിളിക്കുമ്പോൾ എല്ലൂരും പല്ലൂരും എന്നൊക്കെ പറഞ്ഞ മുദ്രാവാക്യമുണ്ട്. ആ മുദ്രാവാക്യം ഇതൊന്ന് പുതുക്കിക്കൂടെ തന്നെ, നിങ്ങളെ ബുക്കോ പുതിയതാണ് മുദ്രാവാക്യം ഒന്ന് പുതുക്കി. അല്ലെ ബാക്കിയുള്ളതോ പണ്ട് തുരുമ്പ് പിടിച്ച് ആറാ ഊറാ മുദ്രാവാക്യം, അല്ലെങ്കിൽ ഒരു കടലാസ് തരാം ഞങ്ങൾ പത്ത് മിനിറ്റ് എഴുതി തരാൻ എന്താ വിളിക്കാൻ കുട്ടികളെ പറഞ്ഞ അത് വിളിച്ചോട് മുദ്രാവാക്യമെങ്കിലും ഒന്ന് പുതുക്കാം. ഏതെങ്കിലും പുതുക്കിയിട്ട് വായിക്കാൻ അറിയണ്ട.